ഏവർക്കും നമസ്കാരം. ഒരു പുതിയ വീടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അത് പാചകമൊന്നുമല്ല കേട്ടോ, നമ്മൾ കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10-20 യോട് കാച്ചില് നമ്മൾ വെട്ടി പാകിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് നടാം. കഴിഞ്ഞ വർഷം എനിക്കൊരു 6 യോട് കാച്ചിലേ ഉള്ളായിരുന്നു. അന്നേരം 6 യോട് കാച്ചിൽ നട്ടു. ഞാൻ നട്ടിട്ട് നട്ട് വളമൊക്കെ ഇട്ട് പടത്തിയിട്ടുണ്ട്. നല്ല വലിയ കാച്ചിലായിരുന്നു ഉണ്ടായത്. അപ്പൊ നമ്മൾ ഇഷ്ടം പോലെ പൊരിഞ്ഞ് തിന്നു. ഒന്ന് രണ്ട് പേർക്ക് ഓരോ കാച്ചിൽ കൊടുത്തു. ബാക്കി ഒരു 2 കാച്ചിലാണ് ഞാനിപ്പോ വെട്ടി പാകുന്നത്. പാകിയത് പാകി 20 യോട് കാച്ചിലുണ്ട്. 2 യോട് കാച്ചിൽ വെട്ടി പാകിയിട്ട് അപ്പൊ അതൊന്ന് നടാൻ. ഇപ്പൊ ചെറിയ 2 മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പൊ നടാമെന്നതാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാച്ചിൽ നടുന്നല്ലേ. അപ്പം ഇന്നത്തെ കാച്ചിൽ നടുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു തരുന്നു, ഞാൻ നടുന്നു, അതാണ് സംഭവം ഇന്നത്തെ അല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് കൂടിയാണ് നടുന്നത്. അപ്പൊ നമ്മുടെ കാച്ചിൽ നടുന്നു ഒന്ന് കാണിച്ചു തരട്ടെ. നമ്മുടെ കാച്ചിലിന്റെ വിത്ത് ദേ ഇരിക്കുന്നുണ്ട് കേട്ടോ. വിത്ത് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ കാച്ചിൽ മുറിച്ച് ഇതെങ്ങനെയാണ് നേരത്തെ പാകി അല്ലേ. നേരത്തെ നമ്മൾ പാകിട്ടോ. അപ്പൊ കാച്ചിൽ മുറിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി കാച്ചിൽ മുറിച്ചു. കാച്ചിൽ മുറിച്ചിട്ട് ഇത് മഴ വരുന്നതിന് മുമ്പേ മുറിച്ചു വെച്ചു അല്ലേ. ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചിട്ട് മണ്ണിൽ പാകിയിട്ട് കുറച്ച് മണ്ണ് മണ്ണിൽ അതായത് ഒന്ന് തടം പോലെ എടുത്തിട്ട് അതിൽ വളം വല്ലതും ഇട്ടോ. ആ ഒരു വളം ഇട്ടില്ല, കുറച്ച് കരിയിൽ അതിന്റെ അടിയിലിട്ടു. അതിന്റെ മുകളിലേക്ക് കാച്ചിൽ വെച്ചു. മുകളിൽ കുറച്ച് മേൽമണ്ണും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ വെച്ചിട്ട് നനച്ചു കൊടുത്തു അല്ലേ. നനച്ചു കൊടുത്തപ്പോഴത്തേക്കും കണ്ടോ നല്ല മുളയൊക്കെ വന്ന് ഇതിനിരിക്കുവാണ്. അപ്പൊ ഈ വന്ന് മുള വന്നിരിക്കുന്ന കാച്ചിലാണ് നമ്മൾ നടുന്നത്. ചിലരുണ്ട് കാച്ചിൽ, അപ്പൊ എല്ലാത്തിനും മുള വന്നിട്ടില്ല കേട്ടോ. ചിലതിന് മുള വരാത്തത് കൊണ്ട് അല്ലേ. അതിന് പക്ഷെ വന്നോളും. മഴയുണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ നേരത്തെ പെയ്യു വന്നെങ്കിൽ പാകേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ വിട്ടു. അപ്പൊ ഇത് നമ്മളിതേ എല്ലാം നട്ടു കണ്ടില്ലേ, നിങ്ങൾ കാണുന്ന കണ്ട. ഇതൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞതാണ്. അപ്പൊ ബാക്കി വന്നപ്പോ മുള വന്നത് വന്നത് നമ്മൾ ആദ്യമേ നട്ടു കണ്ടില്ലേ. ഇങ്ങനെ മുള വന്നതൊക്കെ നമ്മൾ ആദ്യം ഏതാമേ. ആ അതൊക്കെ നമ്മൾ നട്ടതാണ്. അപ്പൊ മുള വരാത്തതാണ് ബാക്കി ഇരിക്കുന്നത്. നമ്മളപ്പോ മരത്തിന്റെ ചുറ്റിനുമാണ് കാച്ചിൽ നടുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരടി താഴ്ചയിലുള്ള കുഴിയാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൂമ്പായും കൊണ്ട് ജസ്റ്റ് കുഴി അങ്ങ് കുഴിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നമ്മൾ ആദ്യമേ കരിയില, നമ്മളൊരു കൊട്ടയ്ക്കാണെങ്കിൽ ഒരു കൊട്ട കരിയില ശരിക്കും ഇതിന്റെ അകത്ത് കൊള്ളു. ഞാൻ കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് വേണ്ടി ചാക്കിന്റെ അകത്ത് കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും കരിയില നമ്മൾ ഈ ഒരു കുഴിക്കകത്തേക്ക് ഇടുവാണ്. കരിയില കുഴിക്കകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് കാലുകൊണ്ട് പയ്യെ ഒന്ന് ചവിട്ടി, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചവിട്ടുമ്പോഴത്തേക്ക് കരിയിലൊന്ന് ഒതുങ്ങി വരും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കരിയിലയും കൂടെ വേണമെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കരിയില കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കരിയില ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പൊ അതേ അളവൊക്കെ കറക്റ്റ് ആയിട്ടാണെങ്കിൽ അതെ ഇത്രയും ചാണകപ്പൊടിയാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ ചാരമാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ ചാണകം അങ്ങനെ കിടപ്പുണ്ട്. അടുത്ത് നമ്മൾ ഇത് ചാമ്പൽ അല്ലെങ്കിൽ ചാരം നമ്മൾ ദേ ഒരു തവി ഇട്ടു, നിറച്ചൊരു തവിയും കൂടെ. നമ്മുടെ ആ തവിക്ക് 2 തവി ചാരം നമ്മൾ ഇട്ടു. എല്ലുപൊടി അളവ് കണ്ടത് ഇത്രയേ ഉള്ളു. എല്ലുപൊടി കണ്ടോ, എല്ലുപൊടി കൂടിപ്പോയാ ഇതൊക്കെ വെന്ത് പോകൂലമേ. ഒരുപാട് വേണ്ട കണ്ട, ഇത്ര എല്ലുപൊടി ഇട്ടു. നമ്മളിത് ഈ മരത്തിന് ചുറ്റുമാണ് നടുന്നത്. ഒരടി താഴ്ചയിലുള്ള കുഴിയാണ് ആദ്യം നമ്മൾ എടുത്തത്. അമ്മ ഒരെണ്ണം വെട്ടുന്നത് ഞാൻ കറക്റ്റ് ആയിട്ടൊന്ന് കാണിക്കാം. അമ്മയ്ക്ക് കഥപ്പാവും കേട്ടോ വെട്ടിയാൽ. ഞങ്ങൾ ഈ കപ്പയൊക്കെ ഇട്ട് വെള്ളം കപ്പ ഇട്ട് കളിത്ത് മഴ പെയ്യുമ്പോ മഴ പെയ്യാതിരിക്കുമ്പോ കപ്പ നനയ്ക്കാൻ വെള്ളം കോരും. അപ്പൊ അന്ന് പാളയ്ക്കകത്തായി വെള്ളം കോരി 2 കൈയിലും തൂക്കി പിടിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അന്നേരം കൈയൊക്കെ പൊട്ടും. അപ്പൊ അച്ഛൻ പറയും കപ്പ പറിക്കുമ്പോ ഒരു കപ്പ എടുത്ത് അടുപ്പിലിട്ട് ചൂടോടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൊട്ടിയാ മതി എന്ന് പറയാ. അമ്മാമാരൊക്കെ എന്തൊക്കെ കൃഷി അമ്മ ചെയ്യാറ് അവിടെ? കണ്ടിച്ചേമ്പ് നടും, കണ്ടിച്ചേമ്പ് നടും, ചേന നടും, വാഴയുടെ ഓരോ പാത്തിയിലും അവരിങ്ങനെ തറയിൽ ബാക്കി ഇടുന്ന സ്ഥലത്താണ്. പിന്നെ കപ്പയുടെ എല്ലാ കൃഷിയും ഉണ്ട് അവർക്ക്. ചേന, കാച്ചില്, ചേമ്പ് എല്ലാം ഉണ്ട്, എല്ലാ കൃഷിയും ഉണ്ട് അവർക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പ് കൃഷി അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇപ്പൊ കരിമ്പ് ഇല്ല, പണ്ടാന്ന് ഞങ്ങളുടെ നാട്ടിലൊരു കൃഷിയായിരുന്നു കരിമ്പ് കൃഷി. കരിമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ കരിമ്പ് വൃജന്തനി മാസത്തിലാണ് ഈ കരിമ്പ് വെട്ടുന്നത്. കരിമ്പ് വെട്ടിക്കൊണ്ടെന്ന് കൂട്ടിയിട്ടിട്ട് ചക്ക 2 കാളയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഇത്രയും വട്ടത്തിൽ ഇങ്ങനെ ചക്ക അടിക്കുക കാള. അപ്പൊ ഞങ്ങളൊക്കെ ചെല്ലുമ്പോ ഞങ്ങളുടെ വല്യച്ഛനൊക്കെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ പാനി തിളയ്ക്കുമ്പോഴൊക്കെ കോരി തരുമായിരുന്നു ഞങ്ങൾ അവിടെ. അമ്മ അപ്പൊ ഞാൻ പറയട്ടെ, ചക്കില് പാനി ഉണ്ടാക്കി കരിമ്പാട്ടും ചെമ്പ് അടുപ്പേ വെച്ചേക്കുവാ. ഈ ചെമ്പിനകത്തോടാണ് ഈ കരിമ്പ് നീര് വീഴുന്നത്.
അപ്പൊ ഒരു ചെമ്പിനാവുമ്പോ അതെന്നിട്ട് അടുത്ത ചെമ്പ് രണ്ട് ചെമ്പാണ് വെച്ചേക്കുന്നത്. അപ്പൊ എന്നിട്ട് അത് ഇങ്ങനെ വേറെ ഭയങ്കര തീയരിച്ചിട്ട് കുറുക്കി ശർക്കരയുടെ വരുവാകുമ്പോഴ പാട്ടയെ കോരേണ്ട പരുവത്തി വേറെ മാറ്റി വെക്കും. ഉരുട്ടേണ്ട ശർക്കര വള്ളത്തിനകത്ത് നമ്മുടെ വെള്ളം പോലത്തെ ശർക്കര അല്ലേ, വെള്ള ശർക്കര. ഉരുട്ടെ ഉരുളാന ഉരുട്ടിയെടുക്കുന്ന ശർക്കരയാണെങ്കിൽ വലിയ വള്ളത്തിനകത്തിട്ട് കുമ്മായം വള്ളം എന്ന് പറഞ്ഞ ശരിക്കും നമ്മൾ പുഴയൊക്കെ വെള്ളം ആ വള്ളം കൊണ്ട് വെക്കോ. അതിനകത്ത് ഈ ശർക്കര പാനി അങ്ങ് ഒഴിക്കും. എന്നിട്ട് കുറച്ച് കുമ്മായം തൂളും. കുമ്മായം ഇട്ട് കഴിഞ്ഞ് കുമ്മായം നല്ലപോലെ അരിച്ചൊക്കെ എടുത്താ ആ കുമ്മായം ഇട്ട് അങ്ങനെ ആറി കഴിയുമ്പോഴാണ് ഉരുട്ടി 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 കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കും. ഉരുളി ഉരുട്ടും. പിന്നെ ഞങ്ങൾ ഈ പാനി തിളയ്ക്കുമ്പോ ഞങ്ങൾ അതിനകത്ത് തേങ്ങ പൊട്ടിച്ച് ചിരട്ട കളഞ്ഞിട്ട് അതിനകത്ത് തേങ്ങ ഇടും. തേങ്ങ ഇട്ടിട്ട് അത് വേവുമ്പോ ഈ പാനി വേവുമ്പോ ആ തേങ്ങ എടുത്ത് ഞങ്ങൾ തേങ്ങ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ ചിരട്ട വളയും. ചിരട്ട മാത്രം കളയും, വെള്ളം കളഞ്ഞിട്ട് അതിനകത്ത് ഇട്ടേക്കും. ഞാൻ തേങ്ങ പൊട്ടിച്ച് വെള്ളം കളഞ്ഞിട്ടാണ് ഇടുന്നത്. പിന്നെ അങ്ങനെ ഞാൻ ഫുൾ തേങ്ങയാന്ന് വെച്ചാൽ തേങ്ങ കിഴിച്ച് അതിന്റെ വെള്ളം കളയും. അപ്പൊ അത് പിന്നെ പാനിക്കകത്ത് കിട്ടേക്കും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ശർക്കര കയറും, പാനി കയറും. നല്ല മധുരമാ, ഭയങ്കര മധുരമാ തിന്നാൻ. അങ്ങനൊക്കെ ഞങ്ങൾ ഒരുപാട് പാനി കുടിച്ചിട്ടുണ്ട്. ശർക്കരയുടെ ശർക്കര പാനിയൊക്കെ ഞങ്ങൾ കരിമ്പൻ ജ്യൂസ്, കരിമ്പൻ ജ്യൂസ് തിളയ്ക്കുമ്പോ പാനി എടുത്ത് കുടിക്കും. പിന്നെ കരിമ്പ് തിന്നും. ഇപ്പൊ കരിമ്പും ഇല്ല, പാനിയും ഇല്ല, കാളയും ഇല്ല, ചക്കും ഇല്ല, ഒന്നും ഇല്ല. ഇപ്പൊ അങ്ങനൊക്കെ എന്റെ കാലത്തൊക്കെ അങ്ങനൊക്കെ ഒരുപാട് കൃഷികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോഴുള്ളവർക്കൊന്നും ഒരു കൃഷി അറിയാൻ വയ്യ. അപ്പൊ അമ്മയുടെ അവിടെയൊക്കെ വലിയ കൃഷി ആയിരുന്നല്ലേ, പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പറമ്പ്. രണ്ട് പൂപ്പ് കൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പക്ഷെ പറമ്പൊന്നും വലിയ കാര്യമായിട്ടില്ല, ഈ കാണുന്ന പറമ്പൊക്കെ ഉള്ളു. അപ്പൊ ഞങ്ങളുടെ കൊച്ചു കൃഷികൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെ. കഴിഞ്ഞ വർഷം നമ്മൾ കൊറേ കൃഷി അമ്മയ്ക്ക്, കഴിഞ്ഞ വർഷമാണ് അമ്മ, കഴിഞ്ഞ വർഷം അമ്മ ഒത്തിരി കൃഷി ചെയ്തതിന്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ കാണണം. അതോടൊപ്പം തന്നെ അമ്മയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. പലപ്പോഴും നമ്മൾ വീഡിയോയിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്നൊക്കെ പറയാത്തത് കൊണ്ട് ലൈക്കും കമന്റും ഒക്കെ കുറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുവാണ്, പറയുമ്പോൾ നിങ്ങൾ ചെയ്യണേന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വലിയ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നും അല്ല, പെട്ടെന്ന് എടുത്താണ് നമ്മുടെ രാവിലത്തെ പരിപാടി. നല്ല വെയിലായി, വെയിലിന് മുമ്പ് ഞങ്ങൾ ഈ പണികളൊക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകതയും കൂടെ പറയാം കേട്ടോ, നമ്മുടെ നാട്ടിലെ മണ്ണിന് നല്ല ഉറപ്പുള്ള മണ്ണാണ്. അപ്പൊ അമ്മ അവിടെയൊക്കെ, അമ്മയുടെ അവിടെയൊക്കെ ആദ്യം കാച്ചിൽ വെക്കും, അടിയിലാണ് അല്ലേ, അടിയിലാ കാച്ചിൽ വെക്കും. എന്നിട്ട് മോളി വളം ഇടും. ഇത് ഇവിടെ അങ്ങനല്ല, മോളി അടിയിലെല്ലാം വളം ഇട്ടിട്ട് ഏറ്റവും മുകളിലാണ് കാച്ചിൽ വെക്കുന്നത്. അപ്പൊ കാച്ചിൽ പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതൊരു കാര്യമുണ്ട്, ഓരോ സ്ഥലത്തെ മണ്ണിന്റെ പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടുത്തെ മണ്ണിന് മുറുക്കുള്ളതാണ്, അപ്പൊ അടിയിൽ കൊണ്ട് കാച്ചിൽ വെച്ചാൽ നമുക്ക് കിളച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ തടം വെട്ടി മൂടിയതിന്റെ മുകളിലാണ് ഇവിടെ ഇങ്ങനെ കാച്ചിൽ വെക്കുന്നത്, കണ്ടില്ലേ. ഞാൻ മണ്ണിടാൻ പോവാ. അപ്പൊ കാച്ചില് നമ്മൾ ഒത്തിരി ഇളക്കി പറിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇവിടെ കണ്ട ഈ മൂളീന്ന് മുതൽ കാച്ചിൽ കിളുത്തു തുടങ്ങും. അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു ചെറിയ കുറച്ച് മാത്രം കുഴി എടുത്താൽ മതി പറിക്കാൻ നേരത്തെ, അല്ലേ. അവിടെ വരെ പോവുള്ളൂ. ആ അപ്പൊ കരിയിലേക്ക് നമ്മൾ ഇടുന്ന കാച്ചിൽ ഈസി ആയിട്ട് വലിയ കാച്ചില് താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ നല്ല കുഴി എടുത്ത് നന്നായിട്ട് കരിയിലേക്ക് ഇട്ടാൽ നല്ല കാച്ചിൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്, അല്ലേ. വളം നന്നായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതെ. അങ്ങനെ നമ്മള് കാച്ചിലെല്ലാം നട്ടു. കാച്ചിൽ ഇങ്ങനെ കൂന കുത്തുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൂന മൊത്തം ഇങ്ങനെ കുത്തി വെച്ചേക്കും, അല്ലേ. കൂന കുത്തി വെച്ചതിനകത്ത് ഏതില് കാച്ചിൽ നട്ടു ഏതില് കാച്ചിൽ നട്ടില്ല എന്ന് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് കൂന കുത്തി ഉടനെ തന്നെ ആദ്യം തന്നെ നമ്മൾ എല്ലാത്തിനും മുകളിൽ ഇങ്ങനെ കാച്ചിൽ വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കാച്ചിൽ എല്ലാ കൂനയിലും വെച്ചു കളിക്കാതെ അല്ലെ. ഒടുക്കം വരുമ്പോ ചിലതിന്റെ അകത്ത് കാച്ചിൽ കാണത്തില്ല, അല്ലേ. അപ്പൊ നിങ്ങൾക്ക് കാച്ചിൽ ഇല്ല എങ്കിൽ ഒരു കാച്ചിൽ കടിയൊന്ന് മേടിക്കുക. ഒരു 2 കിലോ കാച്ചിൽ, 2 കിലോ കാച്ചിലിനാവും ഇപ്പൊ 100-150 രൂപയാവും 2 കിലോ കാച്ചിലിന്. അത് മേടിച്ചിട്ട് നിങ്ങൾ അയ്യോ. അപ്പൊ നമ്മുടെ അടുത്ത പ്രാവശ്യം 20 കിലോ 20 മൂട് കാച്ചിൽ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എത്ര കിലോ കാച്ചിൽ, ഒരു കാച്ചിൽ എത്ര കിലോ കാണുന്നു? അത് കാച്ചിൽ വളരുന്ന ഈ പ്രാവശ്യം നമ്മുടെ കാച്ചിൽ എത്ര കിലോ ഉണ്ടാവും? ഈ പ്രാവശ്യം നമുക്ക് 5 കിലോ 6 കിലോ കാച്ചിൽ, ഒരു ആവറേജ് 5 കിലോ നോക്കിയാലും ഈ 100 കിലോ കാച്ചിൽ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എന്തോരം കാച്ചിൽ ഞാനായിട്ട് പറയണ്ട. കാച്ചിൽ കണ്ടിക്കുമ്പോ നമ്മുടെ 4 വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഈ 4 വിരൽ കൊണ്ട് ഇങ്ങനെ അളക്കണം കാച്ചിൽ, ഇങ്ങനെ ഇങ്ങനെ അളക്കണം. എന്നിട്ട് നമ്മൾ ഒരു മുറി മുറിച്ചിട്ട് മുഴുത്ത അതായത് ഇങ്ങനെ 4 വിരലിന്റെ വീതിയാണ് ഒരു കാച്ചിലിന്റെ മുറിയുടെ കണക്ക്. അങ്ങനെ നമ്മൾ മുറിച്ചിട്ട് നമ്മള് ചെറിയ കാച്ചിലാണെങ്കിൽ നടുവ കീറിയാ മതി, വലിയ കാച്ചിലാണെങ്കിൽ 3 ആയിട്ട് കീറാം, അതിലിച്ചിട്ട് വലുതാണ് 4 ആയിട്ട് കീറാം. അപ്പൊ നമ്മൾ അങ്ങനെ കീറി കാച്ചിൽ നിങ്ങൾ ഈ വർഷം കാച്ചിലില്ലാത്തവർ ഇപ്പൊ കാച്ചിൽ നടന്ന കുമ്പത്തിൽ കാച്ചിൽ നടണ്ടതാ. മഴയില്ലാതെ നമ്മൾ കുമ്പത്തിൽ നട്ടില്ല, കുമ്പത്തിൽ നട്ടില്ല, മീനത്തിൽ നട്ടില്ല, അവിടെ വെട്ടുകൊള്ളൂല്ലായിരുന്നു. ഇപ്പൊ മേടത്തിലാണ് നമ്മൾ കാച്ചിൽ നട്ടേക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ രണ്ട് കാച്ചിൽ, ഒരു കാച്ചിൽ മേടിച്ചിട്ട് ഒരു ചാക്കിനകത്തായാലും നമ്മൾ
അതുപോലെ വളവും ഒക്കെ ഇട്ട് കാച്ചിൽ നട്ടാ നമുക്ക് അത് അപ്പൊ അടുത്ത വർഷം നമുക്കൊരു പത്തിയോട് കാച്ചിൽ നടാം. ഇക്കൊല്ലം രണ്ടിയോട് നട്ടാല് കുറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ നടണമെന്ന് ഞാൻ പറയുന്നത്. കഴിച്ചില്ലെങ്കിൽ നമുക്ക് നട്ട് വിത്തുണ്ടാക്കാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ വിത്തുണ്ടാക്കുവാണ് ഈ പ്രാവശ്യം. രണ്ടിയോട് കാച്ചിൽ രണ്ടി എവിടെ നട്ടാലും നമുക്ക് അടുത്ത പ്രാവശ്യം വിത്തുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാം, നമുക്ക് വിത്തുണ്ടായി, നമുക്ക് കാച്ചിൽ നടാം. നിങ്ങൾക്ക് അറിയാവുമ്പോഴത്തോ ഞാനിത് കാണിച്ചതുപോലെ നിങ്ങൾ കാച്ചിൽ നടുക. അപ്പൊ എന്റെ കാച്ചിലിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ കാര്യം, ചില സ്ഥലത്ത് വേറെ രീതിയിലായിരിക്കും നടുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാൽ മറ്റുള്ള ആൾക്കാർക്ക് അത് നടാനായിട്ട്. അപ്പൊ ഇതാണ് നമുക്ക് എളുപ്പം കാച്ചിൽ. ഈ അടി കരി കുരി കൊടുത്തിട്ട് ചാക്കിലാണെങ്കിലും അടിയിൽ ചാക്കിന്റെ അടിയിൽ ഇത് എളുപ്പം എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ കാച്ചിൽ നമ്മൾ വളമൊക്കെ ഇട്ട് നട്ട് കഴിയുമ്പോഴത്തേക്ക് 5 കിലോ 6 കിലോ 10 കിലോക്കാൾ കാച്ചിൽ നമ്മൾ പറിച്ചെടുക്കണമെങ്കിൽ വീട്ടിൽ നമ്മൾ കുഴിക്കണ്ടേ. അപ്പൊ നമ്മൾ ചാക്ക് നടുവന്നാൽ ഒരു ചാക്ക് ഞാൻ വലിയ ചാക്ക് വേണ്ട, ഒരു സാധാരണ ഒരു ഇടത്തരം ചാക്കിനകത്ത് അടി കരിയിലിട്ടിട്ട് അതിന്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് ചാരം ഇട്ട് ഇച്ചിരി എല്ലുപൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി മണ്ണ് വേറെ കൊണ്ടുവന്ന് കിട്ടണം. അപ്പൊ അതിൽ നിന്ന് മണ്ണ് എടുക്കാനില്ലല്ലോ. അപ്പൊ അതിനകത്ത് മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് നികത്തി അതെല്ലാം മൂടി ഭദ്രമാക്കിയിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് വന്ന് മാന്തിയിട്ട് ഇത്രയും നീളത്തിൽ മാന്തണം. നമ്മുടെ ഒരു കൈപ്പത്തിയുടെ അത്രയും മാന്തിയിട്ട് ഈ കാച്ചിൽ അതിനകത്ത് ഇറക്കി വെച്ച്. പിന്നെ ഒരു വളവും ചെയ്യണ്ട കേട്ടോ. കാച്ചിൽ കളിക്കുമ്പോൾ നമ്മൾ അതിന് കമ്പ് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ കയറ് കെട്ടിയിട്ട് നമ്മൾ എങ്ങോട്ടേലും മരത്തേലോട്ട് പടത്തണം. പടത്തുമ്പോൾ നമുക്ക് കാച്ചിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുപോലെ കാച്ചിൽ നടണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഈ കാച്ചിൽ നട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റിനും നിങ്ങൾ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.